ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. ഇതുണ്ടോ നമ്മളെ കല്ലുപ്പ്, ഗപ്പികൾ വളർത്തുന്നുണ്ടോ? ഇത് നിർബന്ധമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഈ കല്ലുപ്പ് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, ഇതെങ്ങനെ നമുക്ക് ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫിഷ് ടാങ്ക് ഉണ്ടോ, നമ്മളതിൽ ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കും. അത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ടാങ്കിൽ മാത്രമേ ഞാൻ കല്ലുപ്പ് ഇടാറുള്ളൂ. ഇത് ഞാൻ ബ്രോഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഒരു പാത്രമാണ്. ഇതിൽ ഞാൻ കല്ലുപ്പ് എന്തായാലും ഇട്ടിട്ടുണ്ട്. ായിട്ടുള്ള ടാങ്കിലുള്ള കല്ലുപ്പ് യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ വേറെ പറയാം. ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് ഈ കല്ലുപ്പ് യൂസ് ചെയ്യേണ്ട വിധമാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കൊണ്ടുവന്നാൽ ബ്രൂഡ് സ്റ്റോക്കായാലും ഇനിയിപ്പോൾ വേറെ ഒരു ഏത് കപ്പിയാണെങ്കിലും നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ബേസിലേക്ക് ഇട്ട് വളർത്തുമ്പോൾ ഞാൻ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാറില്ല. അത് ഞാൻ ചെയ്യാറില്ല. ആദ്യം തന്നെ നമുക്ക് ഇവിടെയുള്ള വെള്ളത്തോട് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ പൈക്കിൽ വളരെ കുറച്ച് വെള്ളം, ഒരു 10 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിലാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഗപ്പികളെ ഇതിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഗുണം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫിഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഇത് സാധാ വെള്ളം, ഇതിലിപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, സാധാ പ്ലെയിൻ വാട്ടർ. ഇപ്പോൾ കുഴക്കണത്ത വെള്ളമാണ് ഞാനിപ്പോൾ 7 ദിവസം മുന്നേ പിടിച്ച് വെച്ച വെള്ളമാണ്. നിങ്ങളിപ്പോൾ പൈപ്പ് വെള്ളമാണെങ്കിൽ ഇതേമാതിരി 7 ദിവസം മുന്നേ പിടിച്ച് വയ്ക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കിണറ്റിലെ വെള്ളമൊക്കെ അങ്ങനെ യാതൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് പി എച്ച് ലെവൽ കൺട്രോൾ ആവാനാണ് വെള്ളത്തിൻ്റെ ഇതൊക്കെ ആവുന്നത്. കുഴക്കണത്ത വെള്ളം എന്ന് പറയുന്നത് നമ്മൾ 7 ദിവസം പിടിച്ച് വയ്ക്കാൻ കാരണം അത് ഡയറക്റ്റായിട്ട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് യാതൊരു സൂര്യപ്രകാശം തട്ടാത്ത ആ വെള്ളമാണ്. അപ്പോൾ പുറത്തേക്ക് എത്തുമ്പോൾ അതിൽ അങ്ങനെ പി എച്ച് ലെവലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം, വളരെ ലോ ആയിരിക്കും ചിലപ്പം. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 7 ആണ് ശരിക്ക്, 7.1 അതാണ് ശരിക്ക് വെള്ളത്തിൻ്റെ പി എച്ച്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അണുക്കളുണ്ടായിരിക്കും, നമുക്ക് സൂക്ഷ്മജീവികളുണ്ടായിരിക്കും. അത് ഗപ്പികൾക്ക് ദോഷകരമായിട്ടുണ്ടാവും, ഗുണകരമായിട്ടും. ദോഷകരമായിട്ടാണ് 99% ഉണ്ടായിരിക്കുക. അപ്പോൾ ആ വെള്ളത്തിലുള്ള അത് ദോഷകരമായ ബാക്ടീരിയകൾ നശിച്ചു പോകാൻ വേണ്ടി വളരെ ഒന്നാന്തരം ഒരു മരുന്നാണ്, അണുനശീകരണയാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ കല്ലുപ്പ് പൊടിപ്പ് ഇടാൻ പറ്റും. പൊടിപ്പ് ഇടുന്നൊക്കെ നല്ലത് നമുക്ക് സാധാ കല്ലുപ്പാണ്. ഇതിപ്പോൾ മറ്റേ നോൺ ഹൈഡ്രേറ്റഡ് കല്ലുപ്പ് എനിക്ക് കിട്ടുന്ന സാധാ കല്ലുപ്പ്, നമ്മൾ കുറച്ച് വില കൂടിയതും 10 രൂപയാണ് ഒരു പാക്കറ്റിന് 1 കിലോന്. പലർക്കുള്ള സംശയമാണ് ഏത് കല്ലുപ്പാണ് നമുക്ക് ഈ ഗപ്പികൾക്കോ മറ്റുള്ള വലിച്ചങ്ങൾക്കോ ഇടാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ സാധാ ആദ്യമൊക്കെ നോൺ ഹൈഡ്രേറ്റഡ് കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോൺ ഹൈഡ്രേറ്റഡ് കല്ലുപ്പ് എവിടെയും കിട്ടാനില്ല, ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാ ഹൈഡ്രേസഡ് കല്ലുപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിൽ തലത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ ഹൈഡ്രേസഡ് കല്ലുപ്പ് പറഞ്ഞത് അതിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും നമ്മൾ ഒന്നും ശുദ്ധീകരിച്ചിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊന്നും അതിലുണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ അത് വേണമെന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് കെമിക്കൽ അതിന് കാര്യങ്ങളൊക്കെ നല്ല ശുദ്ധീകരിച്ച് നല്ല ഫ്രഷാക്കി വെച്ചതാണ്. നമുക്കിതല്ല വേണ്ടത്, ശരിക്കും നാടൻ കല്ലുപ്പാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മറ്റേ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഹൈഡ്രേസഡ് കല്ലുപ്പ്, സാധാ ഹൈഡ്രേസഡ് കല്ലുപ്പാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്? ആ ഒരു കല്ലുപ്പ് നമുക്ക് 10 ലിറ്ററിലേക്ക് ഞാൻ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. 10 ലിറ്ററിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ എന്ന തോതിലാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം നമ്മൾ ആദ്യം കലക്കാൻ ഉപയോഗിക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കേട്ടോ, അതിൻ്റെ 1.5 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അത് കലക്കുക. 1.5 ടീസ്പൂൺ കല്ലുപ്പ് നമ്മളിതിലേക്ക് കലക്കി വെച്ചു. ഇതാ ഉപ്പ് ശരിക്കും കലങ്ങിയിട്ടില്ല, നമ്മൾ ഡെമോ കാണിക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് അതിലേക്ക് ഒഴിച്ചത്. 1 ടീസ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, 2 ടീസ്പൂൺ ആയാലും പ്രോബ്ലം ഇല്ല കേട്ടോ. 2-3 ടീസ്പൂൺ ഒന്നും അങ്ങനെ ആവരുത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാഠിന്യം കൂടി പോയിട്ട് കപ്പികൾ ചാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓവറായി പോയുള്ള ബുദ്ധിമുട്ട് അതാണ്. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ നാളെയാണ് കപ്പികളിവിടെ എത്തുകയാണെങ്കിൽ ഇന്നോ ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ആ വെള്ളത്തിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയകൾ, നമുക്ക് ഗപ്പികൾക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ച് നല്ല ഫ്രഷ് വാട്ടറായിട്ട് പ്യൂറായിട്ട് ഇത് നിൽക്കും. ഇത്ര ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങളിൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഗപ്പികൾക്ക് നിങ്ങൾ ആട്ടെ വേറൊരു ഫാം എന്ന് പറഞ്ഞാൽ ഗപ്പികളായിരിക്കും. അപ്പോൾ അവിടെ ആ വെള്ളത്തിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബാക്ടീരിയ ചിലപ്പോൾ ഗപ്പിയുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു ബാട്ടിലേക്ക് ഇടുമ്പോൾ ഈ ഇതിൽ കല്ലുപ്പൂടി ഇടുമ്പോൾ അത് സോൾവ് ആയിക്കോളും, ഇട്ടാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഇനി പിന്നെ കല്ലുപ്പ് ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ആ വെള്ളത്തിൽ ഇപ്പോൾ കല്ലുപ്പിൻ്റെ അംശം എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം കല്ലുപ്പ് പുതിയത് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലാതെ വേറെ വേണ്ട. പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഒരു ഫംഗസ് പിടിച്ച ഒരു ടാങ്കിൽ ഗപ്പികൾ ചാവുകയാണെങ്കിൽ നമ്മൾ ആ ടാങ്ക് മൊത്തം ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിനും നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. തന്നെയാണ് അപ്പോൾ കല്ലുപ്പ് ഇതിലേക്ക് ഇടുക. കല്ലുപ്പിട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ ഈ ഇല,
pala saltum pala pera erikim ibeda poduan ini ada elana paraya, nenggal salta kandana paraya na rela apa tuh nenggal anda komedian noka, iya lekian dana pera itu paraya an komedian noka, iya ada lekik udah, berantu mana lagi kita turun deh. Al pod ay poduan ini ada ella, ini kalu pun kuti, ini belalang kuri mixa kiti, ella bagus anna aite orcikerga, seedum oke, anna aite orcikerga, karena as seedla kai erikin anna aite fungus aku pericirun dari kia, apa ini kalu pun Gepelok angin asuhan lu beri arilah. Ada kedondan kalupan ada wijaya usia. Yaitu ciri akuran tangan angin yang ada kalupu dah ada, itu kacau dah lah. Kalupu itu teh gepelok itu turut kulu. Apa hari wijaya usia kalupan? Orang orang kepada saya manusia itu ada lagi kalupin deh agunam. Artilah doubtan planned diet lah. Water planned lah tangan le kalupu engene usia. Aini deh kaitan ini perayaan bodoh. Itu pun water planned full thickness aite naranjiri kena urut tangan. Apa lalat kalau doubtan ada lagi water panel itu angle kalipu itu ada asyik dong, illya nenek paraya, orang kirim kalipu itu ada ada asyik illya kalipu itu kayaknya ale, ini plan deh ingennya kuti naranji beri illya plan deh change boom berlalu kerudung boom kepiru caw, apa anggap itu sedia effect beri, ada tericca ada lagi manusia ada lagi plan deh itu lalat angle kalipu itu ale, dulu pun ada jadi itu lala kalipu itu lala berda plan berum berlalu narci tali plan deh setta kiri cedan. Apa ingin orang lain angle nama kita kalupin dah absen beri nila, karena itu natural aja ikhya setiai, nama kita pegar natural lah itu loru tangkai maru, abal latir allah orang karing loru nolun dah bilang, abrika ni ke pialkom, yaitu pesan abrika anuja mah ayori berlalu, adale karat pias sebela kandai. Apa idul ni ngelor ikilum, ni ngelor kalupin itu use ciri de, apa pertajat ni ngelor ini fox tail plant dana ngelum, kabomba plant dana ngelum, itu ke itu ciri ane ngelum, adale apa ane kabomba plant de. Kabomba lah fox itu plan itu liter, mana brood itu, mana breeding kejar, mana breeding kejar, mana tu. Ini tu use ini, ini yang ni pun kalup use ini niya. Ada yang mana pun ini kalup pakai use cerita ni dah jenuh. Ini kondo mana pun ayat ni liter, ni mana arah tu cerita mari kalup itu setta aki, mana belah tu setta aki, macam tu selesa matra me. Ini ada sesuatu aje kajian selesa, mana ni ini fox itu mana plan itu lagi itu kudu setta aki. Apo Jadi kita dapat mungkin doubtan dari apa yang kalau pun dari apa ini adalah mottanya mati, ini adalah motta mati itu, biar adalah narcisnya selesa, malah kalau pun dah ada foxtail plant itu tu, ini kepala lagi, batu time berarti sih keep itu selesa, matra lagi korang tu, pun angkat ada tu problem mana tu liat. Apa angkanya cerita lah karena ini adalah tu orang berikan ayat dengan kondo, nama kita adalah tu orang, nama orang tu adalah tu orang adalah tu orang garden lagi. Kalau nama kita kondo adalah adalah tu orang berikan. Orang setta monitor, nama orang ada yang cina, ada yang planet itu letak tangan lagi itu korang kah dah, orang plane itu letak tangan itu korang tanya sesama, matrame, nama pinne planet itu lagi maharun lalu. Angin ada yang pun ini botol yang itu teringat lalu ini botol itu citra yang paling tu, pikir angin tarik tu lalu ada tu lalu problem ini kita bantu tidak. Ini video terkait dengan ubah berdua jari kita, apa tu dekat mereka, semua orang, goodbye.